അങ്ങനെ ഒരു വാലന്റൈൻസ് ഡേ കൂടി കടന്നുപോയി. പ്രണയം ഉള്ളവനെ തുറന്നു പറയാനും ആഘോഷിക്കാനും ഒരു ദിവസം. ഓൾറെഡി ലൈൻ ഉള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റുകൾ കൊടുക്കാനുമുള്ള ഒരു ദിവസം. പ്രണയം ഇല്ലാത്തവർക്ക് കരിങ്കൊടി കാണിക്കാനും അലമ്പ് ഉണ്ടാക്കാനും ഒരു ദിവസം. അങ്ങനെ എത്രയെത്ര പോസിബിലിറ്റീസ്. എന്നാൽ എങ്ങനെയാണ് ഈ ഡേ ഉണ്ടായത് എന്ന് അറിയുന്നവർ ചുരുക്കമാണ്. അതിന്റെ കഥ ചെറുതായി ഒന്ന് പറയാൻ ശ്രമിക്കാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലിവേനിയോ ടോക്ക് ടൈം. ഇറ്റ് ഇസ് മീ അനസ് പ്രിയക പറമ്പിൽ. ക്ലൗഡിയസ് രാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലം. വാലന്റൈൻ എന്ന ആളാണ് ബിഷപ്പ്. പ്രണയത്തെ വളരെയധികം ആരാധിച്ചിരുന്ന മനുഷ്യൻ. അങ്ങനെയിരിക്കെ ചക്രവർത്തി ഒരു തീരുമാനമെടുത്തു, പട്ടാളത്തിലുള്ള എല്ലാവരും ബാച്ചിലർ ആകണമെന്ന്. നമ്മുടെ ബിഷപ്പിനെ ഇത് സഹിക്കുമോ? അദ്ദേഹം രഹസ്യമായി വീണ്ടും വിവാഹങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. എങ്ങനെയോ ഈ വിവരം ചക്രവർത്തിയുടെ ചെവിയിലെത്തി. ദേഷ്യം വരില്ലേ? രാജാവ് നമ്മുടെ ബിഷപ്പിനെ ജയിലിൽ അടക്കുവാൻ തീരുമാനിച്ചു. പക്ഷേ നമുക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ ഈ പ്രണയത്തിന്റെ ഒരു ശക്തി, ഹോ, അത് ഭയങ്കരം തന്നെയാണ്. പുള്ളിക്കാരൻ ആ ജയിലിൽ കിടന്നു ജയിലറുടെ അന്ധയായ മകളെ ലൈൻ അടിച്ചു വീഴ്ത്തി. ഡാ ഭയങ്കര, നീ സഞ്ജുവിനെ തോൽപ്പിച്ചല്ലോ. വേറെ എങ്ങും പോകാതെ രാജാവും അതറിഞ്ഞു. അദ്ദേഹം ഉണ്ടോ അടങ്ങുന്നു. അദ്ദേഹം ബിഷപ്പിന്റെ തല വെട്ടുവാൻ കൽപ്പിച്ചു. കഷ്ടമല്ലേ? എന്നാൽ തല വെട്ടാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് ബിഷപ്പ് തന്റെ കാമുകിക്കായി ഒരു എഴുത്ത് കുറിച്ചു. From your Valentine എന്നായിരുന്നു ആ കുറിപ്പ്. അങ്ങനെയാണ് February 14 പ്രണയ ദിനമായി ആഘോഷിക്കാൻ തുടങ്ങിയത്. മധുരമാണ് സ്നേഹം, അതിമധുരമാണ്. മനുഷ്യന് തോന്നുന്ന ഒരു വികാരമാണ് സ്നേഹം. സ്നേഹമാണ് അഖില സാരമൊഴിയിൽ ഇന്ന് കവി പാടിയിട്ടുണ്ട്. എന്തിനേയും നേരിടാൻ കഴിയുന്ന ഒരു ആയുധം കൂടിയാണ് സ്നേഹം. സ്നേഹം കൊണ്ട് എന്തിനേയും കീഴ്പ്പെടുത്താനാകും. പതിവ് പോലെ പ്രണയ ദിനത്തെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും തങ്ങളുടെ വാദവുമായി ഇത്തവണയും രംഗത്തുണ്ട്. കമ്പോള ശക്തികളുടെ മായിക ലോകത്തിനു മുമ്പിൽ യുവമനസ്സുകളെ തളച്ചിടാനൊരു ദിനം എന്നാണ് വാലന്റൈൻസ് ഡേ എന്ന് ഒരു കൂട്ടർ വാദിക്കുന്നു. അതല്ല, നിലവിലെ പ്രണയം കൂടുതൽ ദൃഢമാക്കാനും പുതിയ പ്രണയം തുടങ്ങാനും പിണക്കങ്ങൾ പറഞ്ഞു തീർക്കാനും പറ്റിയ ദിനമെന്ന് വാലന്റൈൻ ദിനത്തെ അനുകൂലിക്കുന്നവർ വ്യക്തമാക്കുന്നു. എന്നിരുന്നാലും സൂക്ഷിക്കുക ചില പ്രണയങ്ങളെ. ഇതാ ഇതുപോലെ. കണ്ണൂരേക്ക് ഒരു ജോബിന് വേണ്ടി പോകാനിരുന്ന ഞാന് അവിടെ വച്ച് ഞാൻ അവളെ കണ്ടു. പിന്നെ ഒരുമാതിരി സിനിമയിലെ പോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രം. എന്റെ മോനെ, അടിവയറ്റില് മഞ്ഞ് കോരിട്ടതാണോ തീ കോരിട്ടതാണോ എന്നറിയില്ല. എന്തോ ഒരു പേടപെടപ്പ്. അവളിങ്ങനെ ബുക്കിലെ ഓരോ പേജും മറിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ഓടെ തന്നെ നോക്കി നിന്നു. ആരോ പോയി വിളിച്ചതുപോലെ ഇടക്കോളെ നോക്കി ഒരു ചിരി. എന്റെ റബ്ബേ, ഞാനങ്ങ് ഇല്ലാണ്ടായി പോയി. പുഞ്ചിരിയോ മൊഞ്ചോ കണ്ട് പ്രണയിക്കുന്നവർക്കായി ഇതാ ഈ ഡയലോഗ് കൂടി കേൾക്കാം. പെണ്ണും പ്രണയവും പൂത്തിരി പോലെയാണ്. കത്തിക്കാണാൻ നല്ല രസം, കഴിഞ്ഞാലോ കാശ് പോയത് മെച്ചം. അതുകൊണ്ട് ചിരിക്കുന്ന പെണ്ണിന്റെയും ഓടുന്ന പയ്യന്റെയും പിറകെ പോകല്ലേ മോനെ. ഇനിയും ഒരുപാട് വാലന്റൈൻസ് ദിനങ്ങൾ ഈ വഴിയെ കടന്നുപോകും. അതിൽ ഏതെങ്കിലും ഒരു ദിനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത അനുഭവം സമ്മാനിക്കും.
ആ ദിനം വന്നെത്തും വരെ വാലന്റൈൻസ് ദിനങ്ങൾ നമുക്ക് വെറുമൊരു ദിവസം മാത്രമായിരിക്കും. സൂര്യൻ ഉദിച്ച് അസ്തമിച്ചകന്നു പോകുന്ന ഒരു ദിനം. ഇനി നമുക്ക് പ്രണയിക്കുന്നവർക്കായി ഇതാ ഇന്നത്തെ സന്ദേശം. ഒരു ഭീരുവിന് സ്നേഹിക്കാനാവില്ല. സ്നേഹിക്കുക എന്നത് ധീരന്റെ ലക്ഷണമാണ്. ഒരു പുരുഷൻ പ്രേമത്തിൽ അകപ്പെടുന്നത് കണ്ണുകൾ കാരണമാണ്. സ്ത്രീ ആകട്ടെ കാതുകൾ കാരണവും. സ്നേഹം എന്നും എവിടെയും വിലപ്പെട്ടതാണ്. കൊടുത്താൽ കിട്ടും, കിട്ടണം. ഇത്തിരി വൈകിയാണെങ്കിലും കിട്ടുക തന്നെ ചെയ്യും. ചിലപ്പോൾ അങ്ങനെയാണത്. ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് എവിടെ നിന്ന് എപ്പോൾ എന്നറിയാതെ കടന്നു വരുന്നു. അതിൽ ആരൊക്കെയോ ഒരു മാത്രം നിന്ന് കടന്നു പോകുന്നു. ഹൃദയത്തിൽ ഒരു കയ്യൊപ്പിട്ട ശേഷം നാം ഒരിക്കലും ഒരേപോലെ ആവുന്നില്ല. ചില കഥകൾ പോലെ വ്യക്തമായ തുടക്കമോ ഒടുക്കമോ ഇല്ലാതെ അടുത്തത് എന്ത് എന്നറിയാനാവാതെ ജീവിതം പലപ്പോഴും ഒരു തിരിച്ചറിവാണ്. ഒരു നിമിഷത്തെ ഏറ്റവും മനോഹരമാക്കുന്നതും അത് തന്നെ. ചില സൗഹൃദങ്ങൾ ദൂരമോ നിറമോ ഒന്നും അറിയാതെ സമാന്തരങ്ങളിൽ സമാനതകളിൽ ഒത്തുചേരുന്നു. അന്യോന്യം നിശബ്ദമായി സംസാരിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലിവാനിയോ ടോക്ക് ടൈം. പ്രണയദിനത്തിൽ പ്രണയിച്ച് പ്രാണനെ പോലെ സ്നേഹിച്ച കാമുകനെ സ്വന്തമാക്കാൻ കഴിയാതെ പോയി മറ്റൊരുവനെ വിവാഹം കഴിച്ച തൻ്റെ പഴയ കാമുകി കാമുകനെ എഴുതിയ ഒരു ഹൃദയം തുറന്ന കത്ത്. മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിക്കുന്ന ആ പ്രണയ ലേഖനം നമുക്കൊന്ന് വായിക്കാം. ല്ലേ പപ്പയെ പോലെ മിടുക്കനായ ഒരു മോൻ വല്ലാതെ ഔപചാരികമാവുന്നു കത്ത്. ചോദ്യങ്ങൾക്കെല്ലാം വല്ലാത്ത നാടകീയത. വില കുറഞ്ഞ സാഹിത്യം ബോറടിപ്പിക്കുന്നുണ്ടോ? ഇനി ഞാൻ എന്റെ വിശേഷങ്ങൾ പറയട്ടെ. എന്റെ വിവാഹം പിന്നെ മറക്കില്ല എന്നെനിക്കറിയാം. മനസ്സൊരാൾക്കും ശരീരം മറ്റൊരാൾക്കും എന്ന രീതിയിൽ പങ്കുവെക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നതുകൊണ്ട് ആ ബന്ധം അധിക കാലം നീണ്ടില്ല. പിന്നീട് ഒറ്റയ്ക്കായി ജീവിതം. ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരാണ്. കൃത്യമായി പറഞ്ഞാൽ ബാംഗ്ലൂർ വിവേക് നഗറിലുള്ള സെന്റ് ഫിലോമിനാസ് കോൺവെന്റ്. എല്ലാം നിർത്തി പെണ്ണ് ഭക്തിമാർഗത്തിലേക്ക് തിരിഞ്ഞോ എന്നാണോ ആലോചിക്കുന്നത്? ഇല്ല കേട്ടോ, അതിനു മാത്രം പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഇവിടെ വേറൊരുതരം അന്തേവാസിയാണ്. ഞങ്ങൾ കുറച്ചു പേർക്ക് മാത്രമായി ഇവിടെ മുറികളുണ്ട്. അതിലൊന്നിലിരുന്നാണ് ഈ കത്ത് എഴുതുന്നത്. അതും വിഫലമായപ്പോൾ വെറുപ്പ് കരച്ചിലായി. വിനുവിന് കരയാൻ തോന്നുന്നുണ്ടോ? കണ്ണുനീരിൽ കുതിർന്ന തലയിണകൾ ഇന്നെനിക്കില്ല വിനു. ഒരു ജന്മം കൊണ്ട് കരയാനുള്ളത് ഞാൻ എന്നേ കരഞ്ഞു തീർത്തിരിക്കുന്നു. ഇനി കണ്ണുനീർ ബാക്കിയില്ല, മറിച്ച് ചുറ്റുമുള്ള
മടുപ്പിക്കുന്ന ഒരു തരം നിർവികാരതയാണ്. അനിവാര്യമായ വിധിയെ അംഗീകരിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ശ്വാസം മുട്ടിക്കുന്ന ഏകാന്തത. സഹതാപത്തിന്റെയും അനുകമ്പയുടെയും നാളുകൾ വേഗം കഴിഞ്ഞു. പെട്ടെന്നായിരുന്നു രോഗം മൂർച്ഛിച്ചത്. ആശുപത്രികളിൽ നിന്നും ആശുപത്രികളിലേക്ക് യാത്രകളായിരുന്നു പിന്നീട് ജീവിതം. ഞാൻ നോക്കിയിരിക്കെ എന്റെ കൈവെള്ളയിൽ നിന്നും ഊർന്നു പോകുന്നത് ഞാൻ കണ്ടു. മരണത്തെ മുന്നിൽ കാണുക, മരണത്തോട് മല്ലടിക്കുക എന്നൊക്കെ വിനു വായിച്ചിട്ടില്ലേ? എനിക്കിപ്പോൾ മരണം എന്താണെന്നറിയാം, അതിന്റെ രൂപമറിയാം വിനു. ഓരോ ഉറക്കത്തിലും അതെന്നെ സ്പർശിക്കുന്നു, കവിളിൽ തലോടുന്നു, കയ്യിൽ പിടിച്ചു വലിക്കുന്നു. പ്രാണഭീതിയോടെ ഞാൻ ഞെട്ടി ഉണരുമ്പോൾ എന്റെ കിടക്കയുടെ ഓരത്ത് നിന്ന് ശാന്തമായ ഒരു ചിരിയോടെ നടന്നകലുന്നു. അടുത്ത വട്ടം എന്ന് പിറുപിറുത്തുകൊണ്ട്, ഞാൻ ബോറടിപ്പിച്ചുവോ? നമ്മൾ ആദ്യം സംസാരിച്ചത് എന്നാണെന്ന് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ഇയർ കുട്ടികളെ പരിചയപ്പെടാനെന്ന് ഭാവേന സീനിയേഴ്സ് നടത്തിയ ഫ്രഷർ പാർട്ടിയിൽ വെച്ചാണ് നമ്മൾ ആദ്യമായി കാണുന്നതും സംസാരിക്കുന്നതും. അന്ന് ചെറിയൊരു റാഗിംഗ് നടത്തി മടങ്ങുമ്പോൾ പേടിച്ചു വരച്ച് കരയുന്ന മുഖവുമായി നിൽക്കുന്ന എന്റെ അടുത്ത് വന്ന് അടക്കിയ സ്വരത്തിൽ എന്താണ് പറഞ്ഞതെന്ന് ഇപ്പോൾ ഓർക്കുന്നുണ്ടോ? നിന്റെ ഈ നീളൻ മുടി എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. പരസ്പരം അടുത്തത് എത്ര പെട്ടെന്നായിരുന്നു അല്ലേ? പിന്നീടുള്ള രണ്ടു വർഷം ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള നാളുകൾ എനിക്ക് സമ്മാനിച്ച്. ഇനി കോളേജിന്റെ പടിയിറങ്ങുമ്പോൾ നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ കോഴ്സ് കൂടി കഴിഞ്ഞ് ഒരുമിച്ചൊരു ജീവിതം, ഒരു ചെറിയ വീട്, കുട്ടികൾ. കുട്ടികൾക്കുള്ള പേരുകൾ വരെ നമ്മൾ തീരുമാനിച്ചിരുന്നില്ലേ? എന്നാൽ ഈശ്വരന്റെ പദ്ധതികൾ വ്യത്യസ്തമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഞാനിതാ ഈ കിടക്കയിൽ മരണത്തെ കാത്തു കിടക്കുന്നു. നോക്കത്താ ദൂരത്ത് എന്റെ വിനു, വിനുവിന്റെ ജീവിതവുമായി. ഇതിനാണോ വിധി എന്ന് പറയുന്നത് വിനു? ഒരു മനുഷ്യജന്മത്തിലെ സന്തോഷം മുഴുവനും തല്ലിക്കെടുത്തി സ്വപ്നങ്ങളെല്ലാം ചവിട്ടിയരച്ച് നീതികേടിനെയാണോ നമ്മൾ വിധി എന്ന് വിളിക്കുന്നത്? വിനുവിന് ഏറ്റവും ഇഷ്ടമായിരുന്ന ആ നീളൻ മുടി ഇന്നെനിക്കില്ല. കീമോ ക്യാൻസർ കോശങ്ങൾക്കൊപ്പം എന്റെ പ്രിയപ്പെട്ട മുടിയും കരിച്ചു കളഞ്ഞിരിക്കുന്നു. ആദ്യം ഗർഭപാത്രത്തിലേക്കും പിന്നീട് ശ്വാസകോശത്തിലേക്കും പടർന്ന ഈ രോഗം എന്റെ എല്ലാ സന്തോഷങ്ങളും എന്നിൽ നിന്നും തട്ടിയെടുത്തു കഴിഞ്ഞു. ഞാനിപ്പോൾ കണ്ണാടിയിൽ നോക്കാറില്ല വിനു. ഞാനൊരു വയസ്സിയായതുപോലെ കണ്ണുകൾ കുഴിഞ്ഞ്, കവിളൊട്ടി, വരണ്ട ചുണ്ടുകളുമായി മെല്ലിച്ച ഒരു പടുകിളവി. ഒരു കാലത്ത് വിനു തെരുതെരെ ചുംബിച്ചിരുന്ന എന്റെ കൈത്തണ്ടകൾ ഇന്ന് ചുക്കിച്ചുളിഞ്ഞ് ചുവന്ന രാശികൾ പടർന്ന് വികൃതമായിരിക്കുന്നു. ഒരു കാര്യം ചോദിച്ചു. മൂക്കിലൂടെ ഇറക്കി അന്നനാളം വഴി കുടൽ വരെ എത്തുന്ന ഒരു പ്ലാസ്റ്റിക് ട്യൂബിലൂടെയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ എന്റെ വയറ് നിറയ്ക്കുന്നത്. ലോകത്തിന് പ്രതീക്ഷയറ്റവരെ ദൈവം തുണയ്ക്കുമെന്ന് ഇവിടെ പ്രെയർ ഹാളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് സത്യമാണോ വിനു? ശരിക്കും ദൈവത്തിന് എന്നെ രക്ഷിക്കാനാവുമോ? ഈ എല്ല് നുറുങ്ങുന്ന വേദനയിൽ നിന്ന്, മനം പുരട്ടുന്ന മരുന്നിന്റെ ഗന്ധത്തിൽ നിന്ന്, നാവിൽ കിനിയുന്ന ചോരയുടെ ചവർപ്പിൽ നിന്ന്. കാരണം എനിക്ക് മരിക്കാൻ ഭയമാണ് വിനു. എല്ലാവരെയും പോലെ കുറച്ച് നാളുകൾ കൂടി ഈ ലോകത്ത് ജീവിക്കാൻ വല്ലാത്ത കൊതി തോന്നുന്നു. ഞാൻ അപ്രധാനം എന്ന് കരുതിയിരുന്ന ഓരോന്നും എത്ര വിലമതിക്കാനാവാത്തതെന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലിവാനിയ ടോക്ക് ടൈം. ഇന്ന് നമുക്ക് കൂടെ ശബ്ദം നൽകിയവർ ജാസ്മിൻ ഖലീൽ ഫ്രം അബുദാബി, നസീബ ഫ്രം മലപ്പുറം, ഷീജ ടീച്ചർ ഫ്രം റാസൽ ഖൈമ, കൂടാതെ വല്ലതും നടക്കുമോ എന്ന ഷോർട്ട് ഫിലിം, കൂടെ അനസ് പടിക്കപ്പറമ്പിൽ. നല്ല നല്ല ഇൻസ്പിറേഷൻ ഓഡിയോകളും കഥകളും എഡ്യൂക്കേഷൻ ടിപ്സുകളും ലൈഫ് മോട്ടിവേഷൻ ക്ലാസുകളും ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യൂ ലിവാനിയ ഇന്റർനാഷണൽ യൂട്യൂബ് ചാനൽ. താങ്ക്സ് ഫോർ ലിസണിംഗ് ലിവാനിയ ടോക്ക് ടൈം.